Aïe. ചെക്ക്. ഷോ കണ്ടോ, ഇനി സാറിന്റെ കാര്യം കട്ട പുകയാ. നിക്ക് നിക്ക് നിക്ക്, അടുത്ത കളി ഉണ്ടതല്ലേ, നമുക്ക് നോക്കാം. അമ്മേ, അതാരാ? അത് അച്ഛന്റെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? ഈ പ്രായത്തില് അച്ഛൻ എത്ര ചെറുപ്പക്കാരിയായ ഫ്രണ്ടോ? ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛൻ ഇടയ്ക്ക് പറയാറല്ലേ സത്യ എന്നൊരു പെൺകുട്ടിയെ കുറിച്ച്. ഓ, ആ കോളനിയിലോ മറ്റോ ഉള്ളല്ലേ? നാണോ ഇല്ലേ അച്ഛന്? കളി കഴിഞ്ഞേ, തോറ്റെന്ന് സമ്മതിക്കാലോ? ഓ, സമ്മതിച്ച്. നിങ്ങൾ വന്നോ? രാധിക കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ സുജിത വന്നില്ലല്ലോ എന്ന്. അവിടെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ? ആ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ മോള് സുജിത. ആ, അത് ഇവളുടെ ഭർത്താവ് ബൈജു. ആ മോളെ, ഇത് അറിയാം. കണ്ടില്ലേ, എല്ലാവർക്കും മോളെ അറിയാം. എന്റെ അച്ഛ അച്ഛന് നാണോ ഇല്ലേ കൊച്ചു പിള്ളേരുടെ കൂടെ ചെസ്സും കളിച്ചോണ്ടിരിക്കാൻ? വലിയ ബിസിനസ്സുകാരനാണത്രേ. നീ എന്തൊരു മണ്ടി അടി സുജിതേ, ഇതേ ബുദ്ധിയുള്ളവരുടെ കളിയാ. ഇതിനങ്ങനെ പ്രായഭേദമൊന്നുമില്ല. അല്ലെങ്കിലും ഇത് കളിക്കുന്നത് മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? നല്ല സന്തോഷം. അങ്ങനെയാണെങ്കിലേ ക്ലബിൽ പോയി ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരുമായിട്ട് ചീട്ട് കളിച്ചൂടെ അച്ഛന്? ഇതോ തെരുവ് പിള്ളേരുടെ കൂടെ. സുജിതേ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആളുകളെ പല തട്ടുകളിൽ കാണരുതെന്ന്. ഇതിനെയൊക്കെ എന്തിനാച്ച ഇവിടെ വിളിച്ച് കയറ്റിയേക്കുന്നേ? അമ്മേ, അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ എന്താ? സത്യയെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്റെ വീട്ടിലേക്കാ, എന്റെ അതിഥിയായിട്ട്. അത് ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങ് പോകാം. മോളിതൊന്നും കാര്യമാക്കണ്ട. ഇവളെ വളർത്തുന്ന കാര്യത്തില് എനിക്കും ഇവളുടെ അമ്മയ്ക്കും കുറച്ചൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് കൂട്ടി. മുടിയും മുറിച്ച് പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് ഇതാണോ അതോ പെണ്ണാണോ?